ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അറബിക് ക്യുസീൻ ട്രൈ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഒരു അറബിക് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മിഡിൽ ഈസ്റ്റിലും ഇപ്പം നമ്മുടെ നാട്ടിലും ഒക്കെ പോപ്പുലറായിട്ടുള്ള അൽഫഹമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ട് അൽഫഹം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ആയിരത്തി 200 ഗ്രാമിൻ്റെ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സ്കിന്നില്ലാതെയാണ് ഞാൻ എടുത്തത്. സ്കിൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. പിന്നെ ഇതിൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി ചെയ്യാൻ പോണത് ഇതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്ത് കളയുവാണ്. അടുത്തതായിട്ട് ചിക്കൻ വിങ്സിൻ്റെ ആ ജോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന ടൈമിൽ ചിക്കൻ വിങ്സ് ഒന്ന് മുകളിലേക്ക് ആക്കി വെച്ച് കൊടുക്കും. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ നന്നായി കുക്കായി കിട്ടും. ഇനി അടുത്തത് ചിക്കൻ ലെഗിൻ്റെ ബോൺസ് ഒക്കെ ഒന്ന് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് പരന്ന് കിട്ടും. അതേപോലെ തന്നെ ചിക്കൻ വിങ്സും ഇങ്ങനെ ഒടിച്ചൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ അൽഫഹം കടയിൽ നിന്ന് വാങ്ങുമ്പോഴും കണ്ടിട്ടില്ലേ ചിക്കൻ നന്നായിട്ട് പരന്നായിരിക്കുന്നത്. അപ്പോൾ ഇനിയും ചെയ്യേണ്ടത് ചിക്കൻ ലെഗ്സിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് നല്ലപോലെ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഫുള്ളായിട്ട് വരഞ്ഞു കൊടുക്കാം. ചിക്കൻ ലെഗും തൈസും അതുപോലെ ചിക്കൻ ബ്രസ്റ്റും എല്ലാം ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കാവുകയും ചെയ്യും, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യുമേ. ചിക്കൻ ബ്രസ്റ്റിൻ്റെ അവിടെ ഉറപ്പായിട്ടും നല്ലതുപോലെ വരഞ്ഞു കൊടുക്കണം, കാരണം അവിടെ നല്ല മാംസം കൂടുതലുള്ളൊരു ഭാഗമാണല്ലോ. അപ്പോൾ കുക്കാവാനായിട്ട് കുറച്ച് ടൈം എടുക്കുവേ. അതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ വെന്ത് കിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ആ ചിക്കനൊക്കെ നല്ലതുപോലെ വരങ്ങെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് കഴുകിയെടുക്കും. കഴുകിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ കിച്ചൺ ടവലോ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഒപ്പിയ ശേഷം ഡ്രൈ ആക്കിയെടുക്കും. അതിന് ശേഷമാണ് ചിക്കൻ മസാല മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴുകിയെടുത്തിട്ട് വരാവേ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്പൈസ് പൗഡർ തയ്യാറാക്കണം. അതിനായി കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 4 ഗ്രാമ്പു, 5-6 ഏലക്ക, 4 ചെറിയ പീസ് കറുവപ്പട്ട. ഇത് ഇത്രയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് അരച്ചെടുക്കാനുണ്ട്. അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് 1 ചെറിയ തക്കാളി, 1 ചെറിയ സവോള, 2 ചെറിയ പീസ് ഇഞ്ചി, 8-10 അല്ലി വെളുത്തുള്ളി വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ അല്ലി വെളുത്തുള്ളിയാണേ. അപ്പോൾ ഇതിത്രയും ഈ ഒരു നാരങ്ങയുടെ നീര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ദാ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് സ്പൈസ് പൗഡേഴ്സ് എല്ലാം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം പൊടിച്ചെടുത്ത സ്പൈസ് പൗഡേഴ്സ് ഉണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. അതിവിടെ 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം അറബിക് സ്പൈസ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. അപ്പം ഞാനിവിടെ 1/2 സ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ അല്പം റെഡ് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണേ. നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പം കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളർഫുള്ളായിരിക്കും ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോഴും. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് പുരട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അല്പം ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട്.
ദാ ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മൾ വരങ്ങി കൊടുത്തിട്ടുള്ള ആ ഒരു പോർഷനിലേക്കൊക്കെ നല്ലതുപോലെ മസാല പുരട്ടിക്കൊടുക്കണേ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ മസാല പുരട്ടാൻ ശ്രദ്ധിക്കണം. ചിക്കൻ തിരിച്ചിട്ട ശേഷം അടുത്ത സൈഡിലൂടെ മസാല പുരട്ടിക്കൊടുക്കാം. എല്ലായിടത്തും ഈവനായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് നല്ലൊരു ക്ലിംഗ് റാപ്പോ ഫോയിൽ പേപ്പറോ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 മുതൽ 5 മണിക്കൂർ വരെയെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേക്കും മസാല നല്ലതുപോലെ ചിക്കനിലേക്ക് പിടിച്ചിരിക്കും. ഇപ്പോൾ ഞാനിത് മസാല പുരട്ടിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അടുത്ത ദിവസമാണ് ഞാൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ പാത്രത്തിൻ്റെ ബേസിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓയിലൊക്കെ ഒഴിച്ച പാനിലേക്ക് ചിക്കൻ ഒന്ന് എടുത്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം, നല്ല പരത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നാലേ ഈവനായിട്ട് ചിക്കൻ കുക്ക് ചെയ്ത് കിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്യാൻ. ഫ്ലെയിം കൂടിപ്പോയി കഴിഞ്ഞാൽ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകും, ചിക്കൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഒരു 8 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്യാം. അതിനുശേഷം ഒരു ടോങ് ഉപയോഗിച്ചിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ സൈഡും ഇങ്ങനെ 8 മുതൽ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്ത് തിരിച്ചിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ചിക്കൻ ബ്രസ്റ്റിൻ്റെ ആ ഭാഗമൊക്കെ നല്ലതുപോലെ പാനിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ചിക്കൻ ബ്രസ്റ്റൊക്കെ കുക്കാകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൈഫ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈസി ആയിട്ടൊന്ന് നൈഫ് എൻ്റർ ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നല്ലതുപോലെ കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതാ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇത് കുക്കാക്കിയെടുക്കാൻ. അപ്പോൾ അടുത്തതായിട്ട് ഒരു കോൾ അവിടെ ഞാൻ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് ചെറിയൊരു പാത്രം പോലെ ആക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആ ചിക്കൻ്റെ പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന കോൾ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബാർബിക്യൂവിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കോൾ നന്നായിട്ട് കത്തിയിട്ടുണ്ട്, അത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാനിൻ്റെ മോടി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പുക പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഹോൾ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണേ. ഇത് 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു കോളിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നത് പോലെ ആ ബാർബിക്യൂ ചിക്കൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. ചിക്കനോടൊപ്പം കഴിക്കാനുള്ള കുബ്ബൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബാർബിക്യൂ ചിക്കനും കുബ്ബൂസും മയണൈസുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കണം. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.